ഒരു കൽപ്പണിക്കാരൻ്റെ കഥ. കുഞ്ഞമ്മ പറയുന്നു, ആയമ്പാറ കാട്ടിൻ്റെ നടുക്ക് കുന്നിൻ്റെ മുകളിൽ കിട്ടൻ്റെ കൊട്ടാരത്തിൽ കൂട്ടിയിട്ടു. കൂർമ്മപൃഷ്ഠയിലുള്ള സ്ഥലത്തിൻ്റെ പ്രൗഢി ചമ്പാരം കാടും കടന്ന് ചിന്നാടൻ്റെ അറയിലുമെത്തി. ആയമ്പാറ കിട്ടൻ്റെ കൊട്ടാരത്തിന് കൂറ്റിയിട്ടു. ആയമ്പാറ കാട്ടിലേക്ക് പോകണം. ചിന്നാടന് ഉൾവിളിയുണ്ടായി. ചിന്നാടൻ പണിസാധനങ്ങൾ ചാക്കിൽ കയറ്റി. ഒലമ്പ, കത്തി, മഴു, ടേപ്പ്, കോല്, ചരട്, മൂലമട്ടം, അങ്ങനെ. ചിന്നാടൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി. പാറമേലപ്പനെ ധ്യാനിച്ചു. അപ്പോ ചിന്നാടന്റെ കൈ വിറയ്ക്കും. ഉറഞ്ഞു തുള്ളുന്ന ചാമുണ്ടിക്ക് സമം ഉത്തേജനമുണ്ടാകും. വെള്ളത്തോർത്ത് തലക്കു ചുറ്റും. ചുവന്ന ഗാദി ഉടുക്കും. കിടക്കു നോക്കി നടക്കും. ആയമ്പാറ കാട്ടിലേക്ക്. ആട നാലാൾക്കെടുക്കേണ്ട പണിയുണ്ട്. കൽപ്പണിക്കാരന് ഉൾവിളിയുണ്ടായി. ഈ ലോകത്ത് കൽപ്പണിക്കാരൻ്റെ കരവിരുതിലുണ്ടായ വീടെല്ലാം ചിന്നാടന് അഭിമാനം സൃഷ്ടിക്കും. മനുഷ്യ സംസ്കൃതിയിൽ ഭാഗവാക്കായത് തെല്ല അഹങ്കരിക്കും. ഏട ബാല്യക്കാരെ പോകുന്നത്? വഴിയെന്ന് തൊണ്ടച്ചൻ കുശലൻ ചോദിക്കും. ആയമ്പാറ കാട്ടിലേക്ക്. ആടെ നാലാൾക്കെടുക്കേണ്ട പണിയുണ്ട്. എന്താ ഞാനും വരുന്നതോ? തൊണ്ടച്ചനൊപ്പം കൂടും. ചിന്നാടൻ ചാക്കെന്ന് ഒരു മഴുവെടുത്ത് അയാൾക്ക് പിടിക്കാൻ കൊടുക്കും. ചിന്നാടൻ്റെ ചാക്കും കെട്ടിൻ്റെ ഭാരം കുറയും. തൊണ്ടച്ചൻ വായി പോയ മഴ നോക്കി കൊഞ്ഞനം കുത്തും. വടക്കു നോക്കി നടക്കും കൊല്ലൻ്റെ ആലയിലേക്ക്. അമ്പങ്ങാട്ടെ കൊല്ലൻ മഴ അടിച്ചു പരത്തും. എന്തിനു മൂപ്പറേ മാവും കല്ലു കൊത്താൻ? ഒറ്റക്കുത്തിന് വായി മടങ്ങാൻ പാടില്ല. കൊല്ലൻ ചിരിക്കും. അയാളെ കൈത്തണ്ടേരെ നേരും നിറയും. ആ നാട്ടുകാർക്കെല്ലാം അറിയും. വാക്കത്തിയും ചെറുവാക്കത്തിയും മൂർച്ചക്കത്തിയും അയാൾ അണക്കുന്ന മാതിരി ആരും അണക്കലില്ല. ചെത്തുകാരൻ കുമാരൻ ഒരാഴ്ച തേച്ചും കല്ല് ചെത്തലുണ്ട്. കൊത്തുവഴും ബാജിയും അയാൾ അണക്കുന്ന മാതിരി ആരും ചെയ്യലില്ല. അമ്പങ്ങാട്ടെ കൊല്ലൻ്റെ ഗ്യാതി ആയമ്പാറ കാടം നടന്ന് നെല്ലിത്തറ കുന്നിൻ്റെ മുകളിലെ പാറി കളിക്കുന്നുണ്ട്. അമ്പങ്ങാട്ടെ കൊല്ലൻ്റെ പാരമ്പര്യം ചിന്നാടൻ്റെ അച്ഛൻ കല്ലുകൊത്ത് കരുണൻ്റെ കൊത്തുകല്ലിൻ്റെ പ്രൗഢി വരെ നീണ്ടു നിൽക്കും. നിങ്ങ പേടിക്കണ്ട മൂപ്പറേ, അയാള് നീട്ടി തിപ്പിക്കൊണ്ട് പറയും. ചിന്നാടൻ പിന്നെയും നടക്കും. കാട്ടിയെടുക്കും പുഴയും ബംഗാട് ചുരുവും കടക്കും. ഏടപ്പം പോലേ? വഴിയിന്ന് അമ്മിണി വിളിക്കും. ചിന്നാടൻ നിൽക്കും. കുടിലിൻ്റെ ബാധുക്ക ആരുമില്ല. കട്ട മുറിച്ചു കെട്ടിയ ചുമരിൽ പല്ലി മുട്ട വെച്ചിരിക്കുന്നത് ചിന്നാടൻ ശ്രദ്ധിച്ചു. ചിന്നാടൻ തിണ്ണയിലിരുന്നു. ഉയർന്ന നെഞ്ചും ചിരിക്കുന്ന മുഖവും. അമ്മിണി കിണുങ്ങി. സത്രാണോ? ചിന്നാടന് വിശ്രമിക്കണം. ചിന്നാടൻ്റെ ലക്ഷ്യം ദൂരെ ആയമ്പാറ കുന്നിൻ്റെ നടുക്ക് കിട്ടൻ്റെ കൊട്ടാരം പണികളിലേക്ക് വാഞ്ഞു. നേരം ഇരുട്ടുന്നുണ്ട്. സന്ധ്യ പിന്നെയും ചുവന്നു. അമ്മണീന സന്ധ്യയുടെ മടിത്തട്ടിൽ നിർത്തിയപ്പോൾ കാനായിയുടെ യക്ഷി പോലെ വശ്രീയിലേക്ക് നീങ്ങി. മുടിക്കെട്ടഴിക്കാൻ ആജ്ഞാപിച്ചു. അമ്മിണി ഇംഗിതാനുസൃതം നിന്നു. ചിന്നാടൻ മുറുക്കി. ചിന്നാടൻ ലഹരി നുള്ളി. ഒരു തരിപ്പ്. വശ്യത നിറഞ്ഞ കോലങ്ങൾ ഉറഞ്ഞാടി. പിറ്റേ ദിവസം ചെമ്പാലം കോഴി കൂവി. ചിന്നാടൻ മുഖമുയർത്തി. മുഖം തുടച്ചു. ഒരു കട്ടൻ കിട്ടി. ഞാൻ പോന്നു. അമ്മിണി പിന്നെയും തടഞ്ഞു. ഉടയുന്ന കട്ട ചുമരുകൾ നോക്കി അമ്മിണി പ്രാർത്ഥിച്ചു. കറുക്കാൻ പോകുന്ന മാനത്തെ നോക്കി ചൊടിച്ചു. കെട്ടുറപ്പുള്ള വീട് വേണം. കൽപ്പണിക്കാരൻ്റെ ധർമ്മം ചിന്നാടനെ മുറുകെ പിടിക്കും. കല്ലിറക്കാൻ കാശില്ല. ഊരമേയാൻ മുളിയില്ല. വടക്കുപോയ മൂപ്പര് കൊത്തുമഴുവുമായി വന്നു. ചിന്നാടൻ അച്ഛന് മനസ്സിൽ വിചാരിച്ചു. പാറമേലപ്പൻ്റെ മുകളിൽ പദം വന്ന പാറ നോക്കി വിധിച്ചു. നിന്റെ വീട്ടിനുള്ള കല്ല് പാറമേലപ്പൻ്റെ കൃപയാൽ ഈ നാട്ടിലുണ്ട്.
കൊത്തുമുഴുവെടുത്ത് ചിന്നാടൻ നീളത്തിന് മുറിച്ചു. പാറമേലപ്പനെ ധ്യാനിച്ചു. അമ്മിണി കൊത്തിത്തെറിച്ച ചീടുകൾ മാറ്റി. തോർത്തുടുത്ത മേലാകെ വിയർപ്പുകണികകൾ പൊന്തി. അമ്മിണിയിൽ എപ്പോഴും ശൃംഗാരചിരിയുണ്ടാവും. ചിന്നാടന്റെ മനസ്സ് ഏകാഗ്രതയിൽ മുഴുകിയിരിക്കുകയായിരിക്കും. മേപ്പാറയിൽ നിന്ന് ഒരു ചതുരക്കല്ല് കിട്ടി. അമ്പങ്ങാട്ടെ കൊല്ലനടച്ച കൊത്തുമുഴുവിന്റെ വീര്യം കൂടുമ്പോൾ ചിന്നാടന്റെ കൈകൾക്ക് ബലം കുറഞ്ഞാലും പണി നടക്കും. അമ്മിണിയിലെ കണ്ണുകൾ തിളങ്ങി. മോളെ വീടിന് പാതകം ധരിക്കാൻ കല്ല് കിഴക്കു പടിഞ്ഞാറ് നോക്കിച്ചിരിക്കുന്നു. വടക്കൂന്ന് വന്ന മൂപ്പര് പൂമണ്ണ് ചവിട്ടി കുഴച്ചു. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. ചിന്നാടന്റെ കരവിരുതില് തറയും ചുമരും പൊന്തി. വടക്കൂന്ന് വന്ന മൂപ്പര് ഊറി ചിരിച്ചു. അമ്മിണിയിലെ അടിവയത്തിൽ ചിന്നാടന്റെ കുഞ്ഞി. ചിന്നാടൻ തെക്ക് നിന്ന് മുളയും വടക്ക് നിന്ന് തടിയും കൊണ്ടുവന്നു. അമ്മിണി നാടുതണ്ടി ഒഴിഞ്ഞ വളപ്പിലെ നെയ്മൊളി അരിഞ്ഞുകെട്ടി. ചിന്നാടന്റെ കൈ വിറച്ചു. ദൂരെ ആയമ്പാറക്കാട്ടെന്ന് ചൂളം വിളി കേട്ടു. ചിന്നാടൻ നടക്കാൻ തുടങ്ങി. ഞാനും വരുന്നു. അമ്മിണി തടഞ്ഞു. നിനക്ക് കുമ്മായം പരക്കാൻ അറിയോ? മനസ്സ് കൊടുക്കാൻ അറിയാം. ചിന്നാടന് വിശ്വാസമുണ്ട്. അവൾ പഠിക്കും. അമ്മിണിയുടെ സൽക്കാരത്തിൽ ചിന്നാടന് സംതൃപ്തിയുണ്ട്. അപ്പോ ഈ വീട് ആർക്ക് കൊടുക്കാൻ? വീടിന്റെ തരം നോക്കി നിറം നോക്കി വീട്ടുകാരെല്ലാം വന്നു. നീ പോണേ കൂത്തുച്ചി. അമ്മിണിയുടെ നെഞ്ചത്ത് പച്ചുടു ആഞ്ഞു ചവിട്ടി. ചിന്നാടൻ ആയമ്പാറ കാട്ടിലേക്ക് നടന്നു. വടക്കുന്നു വന്ന മൂപ്പര് പിന്നെയും അമ്പങ്ങാട്ടെ കൊല്ലന്റെ അടുത്ത് പോയി. ചിന്നാടൻ ചാക്കുന്ന് ഒരുണ്ട ചരടെടുത്ത് അവൾക്ക് പിടിക്കാൻ കൊടുത്തു. ഇതെന്തിനീ? ചിന്നാടന് ചോദ്യങ്ങൾ ഇഷ്ടമല്ല. നീ വരുന്നെങ്കിൽ വന്നാ മതി. പച്ചുടുവിന്റെ ചവിട്ടിന്റെ പാട് നെഞ്ചത്ത് ഉരുണ്ടുകൂടി. അമ്മിണിയുടെ കയ്യെന്ന് ആണി കുടുക്കിയ ചരടറ്റം വീടിന്റെ പാതുകത്തിൽ കുടുങ്ങി. അവൾ അറിയാതെ അവനൊപ്പം നടന്നു. കരിച്ചേരി വളവും കൂട്ടപ്പന കുന്നും കഴിഞ്ഞു. ചിന്നാടൻ തളർന്നില്ല. അമ്മിണിയുടെ കയ്യിലുള്ള ചരട് ദീർഘദൂരം സഞ്ചരിച്ചു. വടക്കുപോയ മൂപ്പര് പിന്നെയും വന്നു. അമ്മിണിയുടെ വയറ് വീർത്തു വീർത്തു വന്നു. ചിന്നാടന് ഉറക്കം നഷ്ടപ്പെട്ടു. കൈ മുറുകെ പിടിക്കാനോ അറുത്തു മാറ്റാനോ കയ്യ ഒരൊഴുക്കിലെന്ന വണ്ണം നീങ്ങി. അമ്മിണി കിതച്ചു. വൈദ്യരില്ലാത്ത കുന്നിന്റെ അറ്റത്ത് അവൾ കിടന്നു. ചിന്നാടൻ വീട് തേടി അലഞ്ഞു. നാലു മൈലപ്പുറത്തൊരു വീടുണ്ട്. ഒരു കരാറെഴുതി അവർ ചിന്നാടന് കൊടുത്തു. ആയമ്പാറ കിട്ടന്റെ കൊട്ടാരം പണിക്കാരനെ വിട്ടുകൊടുക്കാൻ വീട്ടുകാരൻ തയ്യാറല്ല. നമുക്ക് ഓതാടെ വീട് കിട്ടുന്നുണ്ട്. ചിന്നാടൻ ഒന്ന് കൈവക്കണം. അമ്മിണിയുടെ വയറ് വീർക്കുന്നുണ്ട്. അതിനകത്ത് തൻ്റെ രക്തത്തിന് പൊറുതിമുട്ട് അനുഭവപ്പെടുന്നു. കിട്ടന്റെ കൊട്ടാരത്തിന്റെ ഉൾവിളി സ്വല്പനേരം നിന്നു. വെട്ടുകല്ലുകൾ നിരനിരയായുണ്ട്. ചിന്നാടൻ തൻ്റെ ഒലമ്പ പുറത്തെടുത്തു. ഓട്ടുലുമ്പയുടെ ഭംഗി കണ്ട് കൂട്ടപ്പന കുന്ന് തിളങ്ങി. രണ്ടു കോലാഴത്തിന് കിള കീറിയിട്ടുണ്ട്. നാല് ദിവസം കൊണ്ട് പാതകം വെച്ചു. മൂന്ന് ദിവസം കൊണ്ട് തറ പൊന്തി. രണ്ടാഴ്ച കൊണ്ട് ചുമരും തീർന്നു. ചിന്നാടന ആയമ്പാറ കാട്ടെന്ന് വിളിച്ചു. അമ്മിണിയുടെ വയറ്റെന്ന് ചിന്നാടന്റെ കുഞ്ഞി പുറത്തു വന്നു. ചിന്നാടൻ അവിടെ നിന്ന് യാത്ര പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അമ്മിണി കുഞ്ഞിനെ ഒക്കത്തിരുത്തി. ചിന്നാടൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. തൊണ്ടച്ചൻ അവരെ അനുഗമിച്ചു. എടപ്പെല്ലാരും പോകുന്നേ? ഒരു പതികൻ കുശലം ചോദിച്ചു. ആയമ്പാറക്കാട്ടിലേക്ക്. അവിടെ നാലാൾക്ക് എടുക്കേണ്ട പണിയുണ്ട്. അയാൾ കിഴക്കു ചൂണ്ടിക്കാണിച്ചു. കുന്നിന്റെ മുകളിൽ സകല പ്രൗഢിയോടും കൂടി ഒരു കൊട്ടാരം കാണുന്നു. ചിന്നാടന്റെ ഉള്ളു വിറച്ചു. നിരാശ പരന്നു. കാലു പിറകോട്ട് വലിച്ചു. അമ്മിണിയെ നോക്കി. അമ്മിണിയുടെ കയ്യെന്ന് ചരടുണ്ട പൊട്ടി. തൊട്ടച്ചന്റെ കയ്യിലെ മഴുവിന്റെ ബായി പോയി. ചിന്നാടൻ ചിരിച്ചു. എങ്കിലും ചിന്നാടൻ നടന്നു ആയമ്പാറക്കാട്ടിലേക്ക്. ആട നാലാൾക്കെടുക്കേണ്ട പണിയുണ്ട്.
ചിന്നാടന് ഉൾവിളിയുണ്ടായി, ഒരു കൽപ്പണിക്കാരന്റെ ഉൾവിളി.